ഈ ഫോട്ടോയിൽ കാണുന്ന നയൻതാര മാമിൻ്റെ ഒരു ലുക്കാണ് നമ്മൾ നമ്മുടെ ഫേസിൽ വരച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു ശ്രമം മാത്രമാണ് ഗൈസ്. മാത്രമല്ല, നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഫുൾ ഞങ്ങളുടെ ചളികളാണ്. അപ്പൊ ചളികൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് കാണാട്ടോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയുണ്ടാവും, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മേക്കോവർ വീഡിയോ ചെയ്തായിരുന്നു, അതേപോലെ ഒരു മേക്കോവർ ആയിട്ടാണ് ഇവിടുന്ന് വന്നത്. പക്ഷെ അല്ലാട്ടോ, ഞാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളെ അല്ല എന്നെ ഒരാള് മേക്കോവർ ചെയ്ത് എടുക്കാൻ പോവാണ്. മേക്കോവർ ചെയ്തിട്ട് ആരാക്കും എന്നൊക്കെ അവൻ പറയുന്നത് നയൻതാര ആക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഹീസ് വെരി ടാലന്റഡ്. അവന്റെ വർക്കിൽ എനിക്ക് സംശയമില്ല, പക്ഷെ എന്റെ മുഖത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോ അതുകൊണ്ട് എന്താവും എങ്ങനെയാവും എന്നുള്ള ഒന്നും അറിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്നെ മേക്കോവർ ചെയ്ത് ആള് മാറ്റാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം, കൊളാവോ റെഡി ആവോ ഒന്നും അറിയില്ല, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാണ്. അപ്പൊ ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഞാനിതാ ഡെർമവൈവിന്റെ ഹൈഡ്ര ക്ലെൻസർ വെച്ചിട്ടാട്ടോ വാഷ് ചെയ്തത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള ഡേർട്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കൂട്ടോ സ്കിന്. അപ്പം എനിക്ക് ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റ് ആട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ ഇടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ താരത്തിനെ, ഇന്നത്തെ താരത്തിനെ വിളിക്കാം. അപ്പം ഞാൻ ഇടുന്ന മോയ്സ്ചറൈസിങ് ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രിഡേർമിൻ്റെ വിറ്റമിൻ ഇ ലോഷൻ ആണ് കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നാർക്കൊക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ലോഷൻ ആണ് കേട്ടോ. ഈ സൺബേൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ റെഡി ആക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ, ഒന്ന് നോക്കി നോക്ക്. ഇത് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആട്ടോ. അതാ, അപ്പൊ നമ്മുടെ ഫേസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് നമ്മുടെ ആളെ വിളിക്കാം. അപ്പോ ഇതാ നമ്മുടെ ആളോട് എത്തിയിരിക്കുകയാണ്. ഇൻട്രൊഡ്യൂസ് എന്റെ പേര് അതുൽ. എല്ലാരും ഇവളൊക്കെ എന്നെ ബാംബി എന്നാണ് വിളിക്കുന്നത്. ബാംബി എന്നാണ് വിളിക്കുന്നത്, ഞങ്ങളുടെ ബാംബി കുട്ടനാണിത്. അപ്പം ആള് നല്ല അടിപൊളിയായിട്ട് ആളെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരാളാണ്. കാരണം ബാംബി ബാംബിനെ തന്നെ എത്രയോ ആൾക്കാർ ആരൊക്കെയായിരുന്നു, ബ്രിഷാദൻ കെ ആയിട്ട്, അതൊക്കെ ആയിരുന്നു വൈറലായ വീഡിയോസ് ടിക്ടോക്കിൽ യൂസ് ചെയ്ത സമയത്ത്. പിന്നെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ചെയ്തത് ആരൊക്കെയായിരുന്നു, പാലാസാജി സാറ് ഏട്ടനെ എടുത്തിട്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാം താഴെ കൊടുക്കാട്ടോ. ബ്രൈഡൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മേക്കോവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷൂട്ടിനൊക്കെ ആണെങ്കിലും ആള് അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ബാബിന്റെ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ. അതെ, അതൊന്നും നോക്കണ്ട, നമ്മളിത് മാത്രം നോക്കി. നന്നായിട്ട് ആദ്യം ഫിറ്റ്മീന്റെ ഫൗണ്ടേഷൻ ആണ് ആദ്യം നമ്മള് ഇവളുടെ മൂത്താക്കിയിരിക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോ കണ്ടിട്ട് ഏതാ ഓർമ്മ എന്നറിയോ, മറ്റേ സലീം കുമാർ ഏതായാലും ചതിക്കാത്ത ചന്തലില്ലേ, കഴുത്ത് മൈൻഡ് അടിച്ചിട്ടേക്കുന്ന. അടുത്ത് ഇനി ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഗേളിന്റെ പ്രോ കൺസീലർ ആണ്. നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഐഷാഡോ അല്ലെങ്കിൽ ഷെയ്ഡിങ് എനിക്ക് യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് നമുക്ക് ഈ ഐഷാഡോ തന്നെ നമ്മളെ, ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോരോ മേക്ക് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഐഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് കോണ്ടർ ചെയ്യുന്നത്. ഫേസിൽ നമ്മൾ റിങ്കിൾസ് വരുത്താനൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്ക് റിങ്കിൾസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഫേസിൽ അത് ചെയ്യുന്നത്. കാരണം പല പല ഷെയ്ഡ്സ് കിട്ടും നമുക്ക്, നല്ല ബ്ലെൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ബ്രഷിനെ കൊണ്ട് തന്നെ. ഞാൻ അങ്ങനെ യൂഷ്വലി ചെയ്ത്
നമ്മള് ഫേസിന്റെ ഷേപ്പ് ഷേപ്പും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ലുക്ക് കിട്ടണം. മെയിൻ ആയിട്ട് നമ്മള് ആൾക്കാരെന്നോട് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഫേസ് എങ്ങനെ. ഞാനിപ്പം ഞാൻ ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് വുമൻ്റെതും ചെയ്യാറുണ്ട്, മെന്നിൻ്റെ ചെയ്യാറുണ്ട്. അപ്പോൾ മെന്നിൻ്റെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, പക്ഷെ വുമൻ്റെ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ആ ഫേസ് ആക്കി എടുക്കാൻ എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആൾക്കാരനോട് ചോദിക്കണം എങ്ങനെയാണ് അത് ആക്കി എടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ ഫേസിൽ അവരുടെ ഇതുണ്ടാവുമല്ലോ ഷെയ്ഡ്സ് ചെയ്യുന്നതാണ്, കോണ്ടൂർ ചെയ്യുന്ന പോലെ നമ്മൾ ഷെയ്ഡ്സ് ചെയ്യും ഓരോ ഭാഗങ്ങളും. അപ്പോൾ അതാണ് മെയിനായിട്ട്. ഞങ്ങള് കൊറോണ ടൈമിലുള്ള ബന്ധമാണ് കേട്ടോ ഗൈസ്. കൊറോണ ബന്ധം എന്ന് വെച്ചാൽ കൊറേ കാലമായിട്ട് അറിയാം, പക്ഷെ കൊറോണ ടൈമിലാണ് ഞാൻ ബാംഗ്ലൂരിൽ വന്നിട്ട് കൊറേ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ബാംബിയും ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അപ്പൊ ആ വർക്കിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും രാത്രി എന്റെ വീട് വരെ മറച്ചിടാറിയിരുന്നു. പക്ഷെ വർക്ക് ചെയ്യുന്നതിനും കൂടുതൽ നമ്മൾ കളിക്കുകയാണ് ചെയ്യുന്നത്. ഡാൻസ് അപ്പം ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ റീൽസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നമ്മള് ചെയ്യും. പിന്നെ ഒരു ഒരു പേജ് ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മള് തീർന്നത്. നയൻതാര മാഡത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഐസ് ആണ് ല്ലേ. ആ സ്മോക്കി ഐസ് കിട്ടാൻ എല്ലാരും ഒന്ന് ആഗ്രഹിക്കും. ഗൈസ് ഇവൻ അലീനോർ എടുത്തപ്പോ ഞാൻ വിചാരിച്ചു കണ്ണില് വരയ്ക്കാനാണ്. ഇപ്പൊ കണ്ണില് വരും, കണ്ണില് വരും വിചാരിക്കും മൂക്കിലാ വരയ്ക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പ് ഷേപ്പ് ആക്കാൻ വേണ്ടിട്ടല്ലേ. അല്ല നമ്മളാദ്യം ഒരു ഒരു ഡ്രോയിങ് ചെയ്യുമ്പോ നമ്മൾ യൂസ്വലി എന്താ ചെയ്യാഡോ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഓക്കെ ആയതിനു ശേഷം നമ്മുടെ ലിപ്സ്റ്റിക്. ഓ എന്റെ സൗന്ദര്യ ബാമി പറഞ്ഞത് കേട്ടോ നിങ്ങൾ. എന്തായാലും ഏകദേശം ഐശ്വര്യറായി വരുന്നുണ്ട്. മമ്മാർത്തിന്റെ ചോക്ലേറ്റ് റഫർ ഷെയ്ഡാട്ടോ നമ്മൾ യൂസ് ചെയ്ത്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഷെയ്ഡാണ്. ഞാനിങ്ങനെ ഒരു ഷൂട്ടിംഗ് ഫംഗ്ഷനിൽ പോകുമ്പോ ഇരിക്കും. ഇത് കണ്ടിട്ട് എനിക്ക് ഇവിടെ മൂന്ന് ഇഡ്ലി, ഇവിടെ ചുവന്നൊരു ചട്നി, ഇവിടെ വെള്ള ചട്നി, ഇവിടെ സാമ്പാർ. പറയാണെങ്കിൽ അവിടെ വരി നിക്ക അല്ല ഓടാൻ ഓടിപ്പോയി വരി നിക്കും. പ്ലേറ്റ് സൺ പ്ലേറ്റ് കിട്ടാണ്ടാവും. ഏകദേശം നമുക്ക് ഒരു ഏകദേശം ഒരു എന്താ പറയാ ഫേഷ്യൽ ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ ഐസ് ആണെങ്കിലും ലിപ്പിന്റെ ഭാഗത്താണെങ്കിലും അതൊക്കെ നമ്മള് ഔട്ട്ഫിറ്റ് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം, ചെയ്ത് റെഡിയാക്കാം. അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ ഫിനിഷിംഗ് ടച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുത്ത് കുത്ത് കുത്താൻ പോവാണ്. ഞാനിപ്പോഴും പക്ഷെ ശരിക്കും മിറർ നോക്കിയിട്ടില്ല. അപ്പൊ ഒന്ന് നോക്കണം കുത്തൊക്കെ ഇട്ട് ഒന്ന് ഫൈനൽ ഒരു ടച്ചപ്പ് ചെയ്തിട്ട് വേണം നോക്കാൻ. ഹല 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 ഹല
അപ്പൊ നമ്മള് പിക്ക് കണ്ടില്ലേ, അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്താ കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് തോന്നുന്നു, നമ്മൾ ഇരുന്ന് ചെയ്തതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? ബാമ്പി ഫസ്റ്റ് ആഴ്ച ഇരുന്ന് ചെയ്യുന്നത്, നിന്ന് ഭയങ്കര കംഫർട്ട് പൊസിഷനിലാണ് ചെയ്യല്, പക്ഷെ നമ്മളിവിടെ സെറ്റപ്പ് ആക്കി ഇരുന്ന് ചെയ്യുന്നൊരു, പക്ഷെ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഏകദേശം ഒരു ഗെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം തന്നെ സജസ്റ്റ് ചെയ്തത് നയൻതാരനെ തന്നെ ചെയ്യാന്നാണ്, ലൈക്ക് മേക്ക് ഓവർ ചെയ്യാന്നുള്ള പ്ലാൻ വന്നപ്പോ ആദ്യം മനസ്സ് വന്ന തന്നെ നയൻതാര എന്നുള്ളതിലാണ്. എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാല് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി എന്നാണ് എന്റെ ഒരു നിഗമനം. എനിക്ക് ക്യാമറത്തോളം ഇഷ്ടം ആവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നേരിട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് ഇവൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നതാണല്ലോ, ബ്രൈഡൽ മേക്കപ്പ് ഇങ്ങനെയല്ല കേട്ടോ ചെയ്യാൻ, ഇതിപ്പോ നമ്മള് വരച്ചെടുത്തതാണ് നമ്മുടെ ഫേസ് ഒരാളായിട്ട് മാറ്റാൻ വേണ്ടി. പക്ഷെ ബ്രൈഡൽ മേക്കപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കാവുന്നതാണ്. മുപ്പരെ പേജ് മുപ്പരെ നിൽക്കുന്ന പേജ്. പിന്നെ ഇനിയും മേക്ക് ഓവർ വീഡിയോസ് അങ്ങനെ നല്ല കുറെ വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതാണ്. അത്രയ്ക്ക് വേണോ? അപ്പം പണിയാനുള്ളത് ഈ മുഖാണല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെന്താ, അപ്പൊ ഇനിയും നമ്മള് നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. എന്തായാലും ബാംബി താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ. കൊറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു മീറ്റ് നമ്മുടെ അല്ല നമ്മുടെ മാനേജ്മെന്റ്, എന്റെ മാനേജ്മെന്റ് ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ആഫ്റ്റർ സോ ലോങ്, കൊറേ ആയി കണ്ടിട്ട്, കൊറേ ലൈക്ക് ഇറ്റ്സ് മോർ ദാൻ വൺ ഇയർ റൈറ്റ്, വൺ ഇയർ ആയിട്ടുണ്ടാവും. അപ്പം അതിനുശേഷം കണ്ടു, പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു. ഇറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് സോ ഫൺ, വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. യെസ്, അപ്പം നല്ല അടിപൊളി മെമ്മറീസ് ഒക്കെ കിട്ടി. എന്തായാലും ബബിനോട് താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് വീഡിയോ എൻഡാക്കാവും. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും കമന്റ് ബോക്സിൽ പറയണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാരും ഹാപ്പി ആയിരിക്കും, എല്ലാരും സേഫ് ആയിരിക്കാം. ബൈ.